ആണോ എന്നത് സംബന്ധിച്ച കാര്യവും വിവരമായിട്ടില്ല. ഏതായാലും ആളുകളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഒപ്പം ഇവർ പറയുന്നത് പോലെ തീ അണച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ ഫയർഫോഴ്സിന്റെ വെള്ളം അടിക്കൽ നിൽക്കുമ്പോൾ വീണ്ടും ഈ തീ ഉയർന്നു പൊങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. കമ്പിയും മറ്റും പൊങ്ങി നിൽക്കുന്നുണ്ട്. ശ്രദ്ധയോടുകൂടി നിൽക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. ഏതായാലും തീ അവിടെ മറ്റൊരിടത്ത് തീ കത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ഉഗ്ര സ്ഫോടനമാണ് ഇന്ന് 5:10 ഉണ്ടായിരിക്കുന്നത്. കൊച്ചി നഗരത്തെ പോലും നടുക്കുന്ന രീതിയിലുള്ള ഒരു സ്ഫോടനം. ഏതാണ്ട് 10 പേർക്ക് പരിക്കേറ്റു എന്നാണ് അറിയുന്നത്. പക്ഷെ ഒപ്പം തന്നെ ആർക്കെല്ലാമാണ് പരിക്ക് പറ്റിയത് എന്നത് സംബന്ധിച്ച് ഒരു സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളും ലഭ്യമായിട്ടില്ല. ഒപ്പം ഈ പ്രദേശത്ത് വലിയ തോതിലുള്ള, അതായത് ഈ വെടിമരുന്നിന്റെ ദുർഗന്ധം നമുക്ക് ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഇപ്പോഴും പുകപടലങ്ങൾ ഇവിടെ ദൃശ്യമാവുന്നുണ്ട്. അശ്വതി, ഏതായാലും ഈ രാത്രിയാകാൻ പോകുന്നു, അത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമോ എന്ന ഒരു ആശങ്ക ഇവിടെയുള്ള ആളുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അശ്വതി, ശരി സുബി, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അവിടുത്തെ കാര്യങ്ങൾ ഏകദേശം ഒക്കെ വ്യക്തമാണ്. പലയിടത്തും ഇപ്പോഴും തീ പടരുന്നുണ്ട്, തീ ആളി കത്തുന്നുണ്ട്. അവിടെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എറണാകുളം വരാപ്പുഴയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. 10 പേർക്ക് ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഒരാൾ മരിച്ചെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹം സ്ഥിരീകരിക്കുകയുണ്ടായി. ഈ പടക്ക നിർമ്മാണശാലയ്ക്ക് ലൈസൻസ് ഉണ്ടെങ്കിലും ഈ ശേഖരിച്ചിരുന്ന കെട്ടിടത്തിന് അതിനുള്ള ലൈസൻസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മളോട് സംസാരിച്ച ജില്ലാ കളക്ടർ രേണുരാജ് സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് നമ്മളോട് അവർ പറഞ്ഞത്. എന്തായാലും വലിയൊരു അപകടമാണ് എറണാകുളം വരാപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും പലയിടത്തു നിന്നും പുകയുയരുകയും തീ പടരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് സസൂക്ഷ്മം വീക്ഷിച്ച് നാട്ടുകാരും ഫയർഫോഴ്സ് ജീവനക്കാർക്കൊപ്പം തുടരുകയാണ്. സുബി, നമുക്ക് അവിടെയുള്ള ആളുകളോട് ചോദിക്കുമ്പോഴും അവർക്ക് വലിയ ഞെട്ടലാണ്. ആ സ്ഫോടന ശബ്ദം കേട്ട് അവിടേക്ക് എത്തിയവർ കാണുന്നത് ഈ പൂർണ്ണമായും ഈ കെട്ടിടം തകർന്നു കിടക്കുന്ന കാഴ്ചയാണ്. അവർ ആ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. നമുക്ക് അവരുടെയൊക്കെ വാക്കുകളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? അശ്വതി, നമുക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു തമിഴ്നാട് സ്വദേശി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 5 ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് ഈ സ്പോട്ടിലുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. എത്ര പേരെ കൊണ്ടുപോയി സർ ഇവിടെ നിന്ന്? 5 ആണോ? സ്ത്രീകള്, കുട്ടികള്? നിങ്ങൾ വരുമ്പോ ഇതിനകത്തായിരുന്നു അവർ? ഈ ഷെൽഫിനകത്ത്? അല്ലല്ല, ഞങ്ങൾ വരുമ്പോഴേക്കും നാട്ടുകാരെ ഇവിടെ ആശുപത്രി കൊണ്ടുപോകാം. ഞങ്ങൾ തീ എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞങ്ങൾ വന്നത്. ഞങ്ങൾ വന്നപ്പോഴേക്കും പൊട്ടിത്തെറിഞ്ഞിട്ട് ഞങ്ങളൊരു 1:30 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തുന്നത്. ആളുകൾക്ക് പരിക്കുണ്ടോ? അതായത് ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഈ പടക്ക നിർമ്മാണശാലയ്ക്ക് അകത്തുണ്ടായിരുന്നു എന്നാണ്. ഉൾപ്പെടെയുള്ള 5 നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. 1.5 ഫയർഫോഴ്സ് ഇവിടെ എത്താൻ വൈകി. അവർ അതിനുശേഷമാണ് അവർ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും ഈ പടക്ക നിർമ്മാണശാല നമുക്ക് ഇപ്പോഴും കാണാം. പൂർണ്ണമായി പടക്ക നിർമ്മാണശാല കത്തിയമർത്തിയിട്ടുണ്ട്. ആ പടക്ക നിർമ്മാണശാലയോട് ചേർന്ന് ഉള്ള വീട് പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലാണ്. പൂർണ്ണമായും തകർന്ന തരിപ്പണമായ അവസ്ഥയിലാണ്. ഇഷ്ടിക കഷ്ണങ്ങൾ, കോൺക്രീറ്റ് കഷ്ണങ്ങളെല്ലാം നമുക്ക് കാണാം. ഒപ്പം ഈ കമ്പിത്തിരിയും മറ്റും വെക്കുന്ന കൂടുകൾ, അത്തരം കൂടുകൾ നമുക്ക് കാണാൻ സാധിക്കും. നിരവധി, അതായത് പടക്കം സൂക്ഷിച്ചതിന്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ കമ്പിത്തിരിയുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കൂടിന്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോഴും ഫയർഫോഴ്സ് അവിടെ നിന്ന് വെള്ളം അടിക്കുന്നത് മാറ്റുമ്പോൾ അവിടെ നിന്ന് പുകപടലങ്ങൾ അല്ലെങ്കിൽ തീ ഇപ്പോഴും ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും രാത്രിയാകുന്നു. വലിയ തോതിൽ പുകപടനങ്ങൾ നമുക്ക് ദൃശ്യം അവിടെ തീ, അതായത് ഈ പടക്ക നിർമ്മാണശാലയോട് ചേർന്ന് ഇപ്പോഴും തീ പുകച്ചുരുളുകൾ തീ കത്തിപ്പടരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും വലിയ തോതിൽ ഉള്ള ഉഗ്ര സ്ഫോടനമാണ് ഇന്ന് വൈകിട്ട് 5:10
ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇത് ഒരു ഉൾപ്രദേശം എന്ന് പറയാൻ പറ്റില്ല, ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയോട് ചേർന്നാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഈ ജനവാസ മേഖലയോട് ചേർന്നാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. രാത്രിയാവും തോറും ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ തീ കെടുത്തുന്ന പ്രവർത്തനം വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ചക്രത്തിന്റെ അതുപോലെ ചക്രത്തിന്റെ ദൃശ്യങ്ങൾ, അതുപോലെ പൂവ്, മത്താപ്പ്, നമുക്കറിയാം വിഷു അല്ലെങ്കിൽ വിഷു, അതുപോലെ അടുത്ത ഉത്സവ സീസൺ എല്ലാം തന്നെ തീരുമാനിച്ചുകൊണ്ടായിരിക്കണം ഈ പടക്കം നിർമ്മിച്ചത് എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കാം. ഏതായാലും നിരവധി ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെയും നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ദുഷ്കരമായ രീതിയിലാണ് ഉള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രിയാകും തോറും ഈ പ്രവർത്തനം കൂടുതൽ ബുദ്ധിമുട്ടിലാകുന്നു. ഏതായാലും എറണാകുളം തീർച്ചയായിട്ടും നമുക്ക് അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാം. അതെ, അദ്ദേഹം പറയുന്നത് ഇതിനകത്ത് സുവി അവിടെ നിന്ന് മാറി നിന്നോളൂ. അവിടെ നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമാണ്. സുവി, ആ പടക്കത്തിന്റെ അവശിഷ്ടങ്ങൾ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് കാണുന്ന ഞങ്ങൾക്കും വലിയ ഭീതിയുണ്ട്. കാരണം നമ്മൾക്കറിയാം, നമ്മൾ വീട്ടിലൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരെണ്ണം പൊട്ടിയില്ലെങ്കിൽ അത് എടുക്കരുതെന്ന് പറയുന്നത് അതിൽ നിന്ന് അപകടം ഉണ്ടാകുന്നു. അപ്പോൾ അപകടം ഉണ്ടാകരുതെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അത്രയും വലിയ ശേഖരം പൊട്ടിത്തെറിക്കുമ്പോൾ നമുക്കറിയില്ല അവിടെ എന്ത് അപകടമാണ് പതിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം അവർ അവിടെ നിന്ന് മാറി നിൽക്കാൻ പറയുന്നത്. അവർക്ക് പൂർണ്ണമായും അവിടെ നിന്ന് പിൻവലിയാനാകില്ല. എന്തായാലും മണിക്കൂറുകൾ നീണ്ട പരിശ്രമം തുടരേണ്ടതുണ്ട്. അവിടെ ഈ വലിയൊരു ശേഖരമായിരുന്നു സ്ഫോടക വസ്തുക്കളുടേത്. അതിന് മുകളിലേക്ക് ഒരു കെട്ടിടം അപ്പാടെ നിലംപൊത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ട്, ഇനിയും അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നതൊക്കെ അവരെ അലട്ടുന്ന വിഷയങ്ങളാണ്. അതവർ ഇപ്പോൾ പരിശോധിക്കുകയായിരിക്കും. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ജെ സി ബി കൊണ്ടുവന്ന് ഈ അവശിഷ്ടങ്ങളൊക്കെ മാറ്റിയുള്ള പരിശോധന, അല്ലെങ്കിൽ അവിടേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് തണുപ്പിക്കാൻ, ആ പ്രദേശം തണുപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും സുവി നേരത്തെ പറഞ്ഞതുപോലെ തീ അണയ്ക്കാനുള്ള ശ്രമം അവിടെ തുടരുമ്പോഴും ഈ വെള്ളം ഒഴിക്കുന്നത് നിർത്തുന്ന ഭാഗത്ത് തീ വീണ്ടും ഉയരുന്നത് കാണുന്നുണ്ട്. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരാൾ മരിച്ചു, 6 പേർക്ക്, 3 കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്ക് വലിയ പരിക്കേറ്റു എന്നാണ് അറിയുന്നത്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടെ നിന്നുള്ള വരാപ്പുഴയിൽ നിന്നുള്ള ആ സ്ഫോടനം നടന്ന പ്രദേശത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സുവി അവിടെ നിന്ന് അല്പം മാറി നിൽക്കുകയാണല്ലോ അല്ലെ? എന്തൊക്കെ കാഴ്ചകളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്? ഇനി ഈ ഉദ്യോഗസ്ഥർ എന്തിനാണ് ശ്രമിക്കുന്നത്? അവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ആശങ്ക അവർക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലേ? ഇവിടെ അതായത് ആ സൈഡിലാണ് ഈ കെട്ടിടം തകർന്നിരിക്കുന്നത്. ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് ഇതിന്റെ അവശിഷ്ടങ്ങൾ മാറ്റിയുള്ള പരിശോധന നടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ജെ സി ബി ഉപയോഗിച്ച് ഇതിന്റെ അവശിഷ്ടങ്ങൾ മാറ്റുകയാണ്. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന ഒരു സംശയമാണ് പോലീസിനും അതുപോലെ ഫയർഫോഴ്സിനും എല്ലാം ഉള്ളത്. ഈ ഭാഗത്ത് നിന്ന് ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്ക് മുകളിൽ നിന്ന് ആളുകളെ മാറ്റിക്കൊണ്ട് അതിന്റെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആദ്യം ഇവിടെ എത്തുമ്പോൾ ഒരു സ്ത്രീയും കുട്ടിയും ഉൾപ്പെടെ ഉള്ളവർ ഈ ഇതിനകത്ത്, അതായത് ഈ പടക്ക നിർമ്മാണശാലയ്ക്കകത്ത് ഉണ്ടായിരുന്നു എന്നാണ് നമ്മളോട് സംസാരിച്ച ഒരു ഫയർഫോഴ്സ് ജീവനക്കാരൻ പറഞ്ഞത്. നാട്ടുകാരാണ് അവരെ രക്ഷിച്ചുകൊണ്ട് പോയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും ഉഗ്ര സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. വരുന്ന വിഷുവിനും അതുപോലെ ഉത്സവ സീസണും കണക്കാക്കി ധാരാളം സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ പടക്കങ്ങൾ ആ സാമഗ്രികൾ, സ്ഫോടക സാമഗ്രികളെല്ലാം ഇവിടെ ശേഖരിച്ചിരുന്നു എന്ന് വേണം നമുക്ക് ഈ സ്ഥലത്തിൽ നിന്ന് മനസ്സിലാക്കാം. നിരവധി ചക്രം, പൂവ്, പൂത്തിരി ഉൾപ്പെടെയുള്ള വസ്തുക്കളെല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ തോതിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നും നാട്ടുകാർ പറയുന്നു. ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള അതിന്റെ വലിയ തോതിലുള്ള യത്നത്തിലാണ്. ആ തീ അണയ്ക്കുന്നതിനിടയിൽ മാറ്റുമ്പോൾ പോലും അവിടെ നിന്ന് വീണ്ടും തീ കത്തിപ്പടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. എറണാകുളം നഗരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഉഗ്ര സ്ഫോടനമാണ് ഇന്ന് 5:10 ഉണ്ടായിരിക്കുന്നത്. വരാപ്പുഴയിലെ മുട്ടിനകത്ത് എന്ന് പറയുന്ന ജനവാസ മേഖലയിലാണ് ഈ പടക്ക നിർമ്മാണശാല ഉണ്ടായിരുന്നത്. പടക്ക നിർമ്മാണശാലയ്ക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 10-40 വർഷമായി ഇവർ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അതിനിടയിൽ ഒരു ചെറിയ സംഭവം എന്ന രീതിയിൽ ഇവർക്ക് ഒരിക്കൽ ഒരു ചെറിയ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. അത് അല്ലാതെ മറ്റ്
മറ്റ് വലിയ തോതിലുള്ള പരിക്കുകളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഏതായാലും ഈ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ജെ സി ബി കൊണ്ടുപോയി ആ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി മാറ്റി ആളുകളെ അവിടെ നിന്ന് ആരെങ്കിലും ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അസ്വാഭാവികമായി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന പരിശോധനയാണ് നടത്തുന്നത്. ഒപ്പം രാത്രിയാകുന്നു, ഈ രാത്രിയാകുമ്പോൾ രക്ഷാപ്രവർത്തനം അത് ബുദ്ധിമുട്ടാണ്. മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ഈ സ്ഥലത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏതാണ്ട് 10 പേർക്ക് പരിക്കേറ്റു എന്നാണ് നമുക്ക് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത്. അവരെ വിവിധ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തിച്ച ഒരു കുട്ടിയുടെയും അതുപോലെ ഒരു മുതിർന്നയാളുടെയും നില ഗുരുതരമാണ് എന്ന വിവരവും ലഭിക്കുന്നു. ഒരാൾ മരിച്ചു എന്ന ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. തമിഴ്നാട് സ്വദേശിയായ ഒരു വ്യക്തിയും പരിക്കേറ്റവരിലുണ്ട്. ഇനി മറ്റാരെല്ലാമാണ്, ഏത് ദേശക്കാരാണ്, ഈ നാട്ടുകാർ തന്നെയാണോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളിലൊന്നും ഒരു സ്ഥിരീകരണവും ഇപ്പോഴും ലഭ്യമായിട്ടില്ല. പ്രത്യേകിച്ചും നാട്ടുകാർക്കുൾപ്പെടെ ആരെല്ലാമാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും പറയാൻ സാധിച്ചിട്ടില്ല. ആരെല്ലാമൊക്കെ ഉണ്ടായിരുന്നു, ആരെല്ലാമൊക്കെയോ കൊണ്ടുപോയി എന്നൊരു വിവരമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും രാത്രിയാകുന്നതോടുകൂടി രക്ഷാപ്രവർത്തനം ബുദ്ധിമുട്ടിലേക്ക് മാറുന്നു ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ജെ സി ബി ഉൾപ്പെടെ കൊണ്ടുവന്ന് ഈ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. ഈ അവശിഷ്ടങ്ങൾക്കുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തരം ജനവാസ മേഖലയിൽ എങ്ങനെയാണ് ഇത്രയും സ്ഫോടക വസ്തുക്കൾ മരുന്നുകൾ സൂക്ഷിക്കാൻ കഴിയുന്നത്? ഇത്രയും വലിയൊരു ജനവാസ മേഖലയിൽ എങ്ങനെയാണ് ഈ ഒരു പടക്ക നിർമ്മാണശാല പ്രവർത്തിക്കുന്നത്?